പാലക്കാട് കാരപ്പാടം സ്വദേശി ശ്രുതിയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ്. ഭർത്താവ് ശ്രീജിത്ത് തീ കൊളുത്തി കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തൽ. ശ്രീജിത്തിന്റെ അവിഹിത ബന്ധം ചോദ്യം ചെയ്തതാണ് കൊലയ്ക്കു കാരണം. ജൂൺ 18-ന് ശ്രുതിയെ തീപ്പൊള്ളൽ ഏറ്റ നിലയിൽ കണ്ടെത്തിയത്. പ്രസാദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. പ്രസാദ്, നിലവിൽ ശ്രീജിത്ത് റിമാൻഡിലാണ്. ചോദ്യം ചെയ്യലിലാണോ ഇക്കാര്യം വെളിവായത്? കുറച്ച് ദിവസം മുൻപേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഈ ശ്രുതിയുടെ മരണത്തെ ഒരു സാധാരണ ആത്മഹത്യയായിട്ട് മാറ്റാനായിരുന്നു ശ്രീജിത്തിന്റെയും ബന്ധുക്കളുടെയും ശ്രമം. തുടർന്ന് നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് പോലീസ് പരാതി പോലും സ്വീകരിക്കാൻ തയ്യാറായത്, അല്ലെങ്കിൽ ഒരു അസ്വാഭാവിക മരണത്തിന് തന്നെ കേസെടുക്കാൻ കാരണമായത്. ഈ ശ്രുതി തീപ്പൊള്ളലേറ്റ് കിടക്കുന്ന സമയത്ത് ശ്രുതി പറയേണ്ട വണ്ടി വിളിക്കാൻ വേണ്ടി ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസ് വിളിച്ചപ്പോൾ പോലും ശ്രീജിത്ത് പറയുന്നത് വേണ്ട, അവിടെ കിടന്ന് ചത്തോട്ടെ എന്ന് പറഞ്ഞു എന്നുള്ള രീതിയിലുള്ള നാട്ടുകാരുടെ ഒരു പ്രതികരണം വന്നിരുന്നു. അതിനെ തുടർന്നാണ് പോലീസ് വളരെ ഗൗരവമായിട്ട് ഈ കേസ് ഏറ്റെടുത്ത് പിന്നീട് ശ്രീജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് താൻ തന്നെയാണ് അശ്രുതിയെ തീ കൊളുത്തിയത് എന്നുള്ളത്. തന്റെ അവിഹിത ബന്ധത്തെ ചോദ്യം ചെയ്താണ് കൊലപാതകത്തിന് കാരണമായിരുന്ന ശ്രീജിത്ത് പറഞ്ഞിരിക്കുന്നത്. ജൂൺ 18-ന് അശ്രുതി വീട്ടിനകത്ത് തീ കൊളുത്തി എന്ന രീതിയിൽ ശ്രീജിത്ത് നാട്ടുകാരോടും ബന്ധുക്കളോടും അറിയിച്ച് അപ്പോൾ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 22-ന് ശ്രുതി മരിക്കുന്നത്. ശരി, പ്രസാദ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ശ്രുതിയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് പറയുന്നു. ഭർത്താവ് ശ്രീജിത്ത് തീ കൊളുത്തി കൊലപ്പെടുത്തിയതാണെന്നാണ് പോലീസിനെ വെളിപ്പെടുത്തൽ.